ചായ കടി. ഇവിടെ ആളില്ലേ? ഉണ്ടാ, 110 വർഷം പഴക്കമുള്ള കടയാന്നറിഞ്ഞ് അങ്ങനെ വന്നയാ. അവിടെ പഴയ പലക, ഇതൊക്കെ പലക വെച്ച് അടയ്ക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടാ? അതാ ഈ ഇടയ്ക്ക് മാറ്റിയതാ അല്ലേ? ഓ, ഇത് പുതിയതും ഇത് പഴയതും. പഴയതും ഉണ്ട്, ഇതിനകത്ത് പഴയതിരിപ്പുണ്ട്. അതാ പെയിന്റ് അടിച്ചിരിക്കുക, കണ്ട. ഇതൊക്കെ പുതിയതാ ഇപ്പം മാറ്റിയിരിക്കുന്ന, നമ്പരൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ? 3 110 വർഷമായല്ലേ. ഇതാണ്ട് ഇവിടെ ഓ, നമ്മൾ വന്ന സമയം കുറച്ച് താമസിച്ചു പോയി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിവട, ബജ്ജി, മുട്ട ബജ്ജി ഉണ്ട്, പിന്നെ ഉഴുന്നുവട, വാഴക്കാപ്പം ഉണ്ട്. ഇവിടെ കണക്കുകളെല്ലാം എഴുതി സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഉള്ളിവട മതിയോ? എനിക്ക് ബജ്ജി മതി. ബജ്ജി ഞാൻ സെലക്ട് ചെയ്ത്. അല്ല, ചൂടുണ്ടല്ലോ, ചൂട് ബജ്ജിയാ. അപ്പൊ ബ്രോയ്ക്ക് ചായ അല്ലേ? ചായ. ഇത് നമ്മുടെ അടുത്തൊരു ആള KL02 കൊല്ലംകാരൻ എന്ന് പറഞ്ഞ്, ഇതിനൊക്കെ പറഞ്ഞ കുഴപ്പമില്ല. KL02 കൊല്ലംകാരൻ നമ്മുടെ പുള്ളിയുടെ ചാനലിന്റെ പേര്. അപ്പൊ ഈ പുള്ളിയുടെ പേരും ചാനലിലെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അപ്പൊ അതാണ്ട്. അപ്പൊ അതാ എന്തായാലും ബജ്ജി എടുത്ത് കഴിക്കാം. ബജ്ജി അതാ ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന രസമല്ലേ അല്ലേ? അതാ, അത് വേറെ എവിടെ പോയിരുന്നാലും കിട്ടത്തില്ല. വൈകുന്നേരം വന്ന് ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക രസം അല്ലേ? അതാ അതാ ഇവിടെ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ട്. ഇതൊരു ബോട്ട് വന്നു കേട്ടോ. ബോട്ട് കെട്ടിയത് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അത് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഏരിയ. അപ്പം ടൂറിസ്റ്റ് ഏരിയയിലോട്ട് വന്നിരിക്കുന്ന വണ്ടികളൊക്കെ ഇത് കായലിൻ്റെ നടുക്കോട്ട് നിന്ന് വെള്ളത്തിൽ കൂടെ നടന്നു പോവാം. അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത. കണ്ടാ ബോട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതാ സാമ്പ്രാണിക്കൊടി ബോട്ട് കെട്ടി. ഇവിടെ സാമ്പ്രാണിക്കൊടി കുരിശടിയുണ്ട്. അതാ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ഇതാ സാമ്പ്രാണിക്കൊടി പള്ളി. അങ്ങനെ ഇപ്പോൾ ഇവിടെ വലിയ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. കാര്യം ഈ ഒരു കായലിൻ്റെ നടുക്കൂടി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടേ. നിൽക്കാമെന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതാ ഇവിടെ തോർത്തൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ആ കായലിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ട് തല തോർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള തോർത്തൊക്കെ ഇട്ടിരിക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ 110 വർഷം പഴക്കമുള്ള ചായക്കട. തമ്പി ടീ ഷോപ്പ്. തമ്പി എന്ന കടയുടെ പേര്. തമ്പി കടയുടെ പേരല്ല, കടയുടെ പേരാണ് തമ്പി എന്നായി കട നടത്തുന്ന ചേട്ടൻ്റെ പേര്. പ്രാക്കുളം. ഫോൺ നമ്പറൊക്കെ ഉണ്ടോ? അകത്ത് തകർത്തോണ്ടിരിക്കുക. പഴയ ടൈപ്പ് ബെഞ്ചൊക്കെ കണ്ട, ചായ ഇരുന്ന് കുടിക്കുന്ന പഴയ അലമാര. വാർത്ത നടന്നുകൊണ്ടിരിക്കുക. വാർത്ത. ഇത് ഗ്യാസ് അടുപ്പിലല്ല, നമ്മുടെ കല്ലടുപ്പിലാണ് കേട്ടോ. നമ്മുടെ സാധാ കനലടുപ്പ്. എന്താ വിറകടുപ്പ്. വിറകടുപ്പിനകത്ത ചായയും കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്ന കണ്ടില്ലേ. പാഴ്സൽ പോകണം. പാഴ്സൽ 10 പേടിക്കുമല്ലേ. ആണല്ലേ, ഫുഡാണ്. എല്ലാം കുഴപ്പമില്ല, നല്ല അല്ലേ. ഓക്കെ, എത്ര മണി മുതലേ ഇത് ചായക്കുള്ള പരിപാടി? 3 തുടങ്ങും. 3 തുടങ്ങും. 3 കടിയെ കിട്ടും. കടി കിട്ടും 2:30 കിട്ടും. ഓ, 2:30 മുതലേ കടിയൊക്കെ ഉണ്ട്. ഏതാ കൊച്ചുമോളാണല്ലേ. കൊച്ചുമോളെ പേരെന്തുവാ? പൗർണമി. ആ പൗർണമി, പൗർണമിയുടെ തലയിൽ നല്ല പൂവൊക്കെ ഇരിക്കുന്നല്ലോ. ബോയാണ്. ആ ഇങ്ങോട്ട് വന്നാൾ അങ്ങോട്ട് പോയി. വീഡിയോ എടുത്ത് അങ്ങ് ബാക്കി പോയ. എന്തോ നാരങ്ങ അല്ലേ? ആ ശരിയാണല്ലോ, നാരങ്ങ ഇങ്ങനെ തൊലി പെട്ടെന്ന് ഇളകി വരത്തില്ലല്ലോ. എന്ത് എന്ത് നാരങ്ങ? ഇതിന്റെ എന്നതിന്റെ പേര്? ഓറഞ്ച്. ബജ്ജിയുടെ മണം, ബജ്ജിയുടെ മണം. ബജ്ജി മാറ്റട്ട്. നല്ല മണമുണ്ടല്ലേ. ആ നല്ല മണം, നല്ല മണം. ഈ ഇല വെച്ചാലും നമ്മള് സാധാരണ ഈ ഓറഞ്ചിന്റെ മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അല്ലേ, ആ ഒരു മണമല്ലേ. ഇത് ഭയങ്കരമായിട്ട് നല്ല മണമുണ്ട്. നാടനായോണ്ടായിരിക്കും, നാടനായോണ്ടേ. നല്ല മണമുണ്ട്, നല്ല കിടില മണം. കൊള്ളാം. നമ്മുടെ ഈ കറക്റ്റ് എന്ന് പറയുമ്പോ ഈ ബിസ്ക്കറ്റിനകത്തൊക്കെ ഈ ഓറഞ്ചിന്റെ ഫ്ലേവർ വരുമല്ലോ. ബിസ്ക്കറ്റിനകത്തെ ഓറഞ്ചിന്റെ ഫ്ലേവർ വരുന്ന ആ ഒരു മണം. എന്തായാലും ചായ പറഞ്ഞായിരുന്ന. ആ വേണം, വേണം, ചായ വേണം. എനിക്ക് മധുരം കൂട്ടി ഒരു സ്ട്രോങ്. ഇതാണ്ട് ഇവിടെ കടി തീർന്ന്, കടി തീർന്ന്. രണ്ടാമത് ഒരു കടി എടുക്കാന്ന് പറഞ്ഞ് വന്നത്. അപ്പോഴത്തേക്കും ഉള്ളിവട ഉണ്ട്, ഉള്ളിവട ഉണ്ട്, ഒരു ഉഴുന്നുവട ഉണ്ട്.
അടിപൊളി തിന്ന, ടൈൽസ് ഒക്കെ ഇട്ട് നല്ല കിടിലം തിന്ന. പൊടി പൊടി പൊടി. ഉള്ളിവട കഴിച്ചിട്ട് കുറേ ആളായി സത്യം പറഞ്ഞു. ഉള്ളിവട ചെല്ലുന്നിടത്തെല്ലാം വടയും പരിപ്പുവടയൊക്കെയാണ്. ഉള്ളിവട ഇപ്പം റയറായിട്ടാണ് ഇപ്പം കിട്ടുന്നത്. ഉള്ളിവട കൊള്ളാം. ഉള്ളിവട ഒരു വെറൈറ്റി സംഭവം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു ഈ സ്ഥലം എവിടെയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ സാംബ്രാണിക്കൊടി എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. കായലിൻ്റെ നടുക്കൂടൊക്കെ നടക്കാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു ബോട്ടിൽ നമ്മളൊരു കണ്ടൽക്കാട് നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് അതുവഴി ഇങ്ങനെ നടക്കാൻ പറ്റും. കായലിൽ കൂടി ഇങ്ങനെ നടന്നു പോകാം. അങ്ങനെ ആ അതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായല അഷ്ടമുടി കായൽ. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായല പക്ഷേ എങ്കിലും ഏറ്റവും വലിപ്പത്തിൽ രണ്ടാമത്തെ കായല അഷ്ടമുടി കായൽ. അപ്പൊ അതിൽ ഏറ്റവും ആഴം കൂടിയ കായൽ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിന്റെ നടുക്കൂടെ നടക്കാൻ പറ്റും. അഷ്ടമുടിയുടെ അർത്ഥം, അഷ്ടമുടിയുടെ അർത്ഥം എട്ട് മുടി എന്നല്ലേ, എട്ട് എട്ട് ശാഖ, എട്ട് ശാഖകൾ, എട്ട് ശാഖ. പെരുമൻ കായൽ, പിന്നെ തേവള്ളി കായൽ, പിന്നെ ഒന്ന് നമ്മുടെ കല്ലട, കല്ലട കല്ലട കായല്, പിന്നെ ഒന്ന് കാഞ്ഞിരോട് കായൽ, പിന്നെ ഒന്ന് പേര് ഞാൻ വിട്ടു, എട്ട് എട്ട് കായലുകൾ. ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തെക്കുംഭാഗം ഐലൻഡാണ്. കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐലൻഡ്. പിന്നെ അത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് പിന്നെ വരുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു സംഭവം ഹൗസ് ബോട്ട് യാത്ര, ഹൗസ് ബോട്ട് യാത്ര. പിന്നെ വരുന്ന അഷ്ടമുടിക്കാരന്റെ പ്രത്യേകത ഒരുപാടുണ്ട്. അതിൽ ഏറെക്കുറെ ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ പിന്നെ വരുന്നത് പിന്നെ കല്ലട, കല്ലടയാറിലാണ് കൂടുതലും വെള്ളം നമ്മുടെ അഷ്ടമുടിക്കാരിലോട്ട് ഒഴിവരുന്നത്. കല്ലടയാറ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഒഴിവരുന്നത്. കല്ലട ജലസേചന പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, അവിടെ നിന്നാണ് കൂടുതൽ വെള്ളം നമ്മുടെ അഷ്ടമുടി കാലിലോട്ട് വരുന്നത്. അപ്പൊ കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കാല. അതാണ് നമ്മുടെ അഷ്ടമുടി കാലിന്റെ വിശേഷം. അഷ്ടമുടി കായൽ ഞാൻ പിന്നെ വരുന്ന വ്ളോഗുകളിൽ നമ്മൾ അഷ്ടമുടി കാല് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അല്ല, അപ്പൊ നമ്മുടെ അഷ്ടമുടി കായലിന്റെ നടുക്ക് ഈ സാംബ്രാണിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ വരുന്ന കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ചായ കുടിക്കാനൊക്കെ വരും അല്ലേ. അപ്പം അതിനുശേഷം ആ ഒരു സ്ഥലം ടൂറിസ്റ്റ് ഏരിയ ആയതിനു ശേഷം ഇപ്പം ഈ ഒരു ഭാഗമൊക്കെ മൊത്തത്തിൽ നിന്ന് ഡെവലപ്പ് ആയെന്ന് പറയാം അല്ലേ. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ പേരെങ്ങനായിരുന്നു ലാസ്റ്റ്? നമ്മുടെ തമ്പി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോവുക. ചേട്ടൻ്റെ വൈഫാണോ? കാണാൻ വയ്യ, കുറച്ച് വെളിയിലോട്ടൊന്ന് വരാമോ? വീടേക്കത് കാണട്ടത്. നമ്മുടെ പേര് മത്സല എന്ന ആൻറ്റിയുടെ പേര്. അപ്പം എന്തായാലും നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ ശരി, കുറച്ച് വീഡിയോ കണ്ടിട്ട് ആർക്ക് ആരെങ്കിലും ഒക്കെ വരും തോന്നുന്നു. വരും, ഉറപ്പായിട്ടും വരും. അതെ അതെ, അപ്പം 110 തവണ പറഞ്ഞു. അപ്പൊ ശരി, നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ ചാനലും കൂടെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. KL02 കൊല്ലംകാരൻ എന്ന ചാനലിന്റെ പേര്. അപ്പം ചാനലിന്റെ ഡിസ്ക്രിപ്ഷനും, ഡിസ്ക്രിപ്ഷനിലല്ലോ, ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ കാണുന്നവരൊക്കെ അത് കയറി ഒന്ന് കമൻറ്റ് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ശരി.